ഇന്നിപ്പോൾ രണ്ട് ചെടികളൊന്ന് റീപോട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ രണ്ട് പ്ലാന്റ്സും ക്ലൈംബ് ചെയ്ത് പോകുന്ന ചെടികളാണ്. അപ്പോൾ നമുക്ക് ഇതിന് കോയർ സ്റ്റിക്ക് വെച്ചിട്ട് ഒരു സ്റ്റിക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. PVC പൈപ്പും അതുപോലെ ചൂടിക്കയറും വെച്ചിട്ടാണ് ഞാൻ സ്റ്റിക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പോകുന്ന ചെടികൾക്കൊക്കെ ഇതുപോലെ സ്റ്റിക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പിന്നെ നഴ്സറിയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാനും കിട്ടും. പിന്നെ ഇതുപോലെ ചൂടിക്കയറും പൈപ്പും വെച്ചിട്ടും ചെയ്യാം. പിന്നെ അതല്ലെങ്കിൽ വലിയ PVC പൈപ്പ് പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ കൊക്കോ പീറ്റ് അല്ലെങ്കിൽ കൊക്കോ ചിപ്സ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെയും നമുക്കിതുപോലെ സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ചൂടിക്കയറും PVC പൈപ്പും വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടാണ് ഈ സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കോയർ സ്റ്റിക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് പോട്ടി മിക്സ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കൊക്കോ പീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അതേ അളവിൽ തന്നെ ചാണകപ്പൊടി ചേർക്കുകയാണ്. ഇത് മണലും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത്. കുറച്ച് സാഫും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ പോട്ടി മിക്സ് ഒക്കെ റെഡിയാക്കി ഇനി നമ്മൾ ചെടി വെക്കാനുള്ള ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് കല്ലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ഹോൾസ് അടയാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ക്ലേ ബോൾസ് ആണ്. അപ്പോൾ ഇത് നല്ലതാണ് നമുക്ക് ചെടികൾക്കൊക്കെ വേര് പിടിക്കാനും ഒക്കെ. അപ്പോൾ ഞാനതും കുറച്ച് അടിഭാഗത്തായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടിഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോവുകയും ചെയ്യും. പിന്നെ ചെടികൾക്ക് വേരൊക്കെ അടിയിൽക്കൊക്കെ നന്നായിട്ട് പിടിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ അതാണ് കുറച്ചിട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ പോട്ടി മിക്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മോൺസ്റ്റർ പ്ലാന്റ് ആണ് കേട്ടോ നമ്മളിപ്പോൾ റീപോട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ചെറിയൊരു ചട്ടിയിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഈയൊരു വലിയൊരു പോട്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അത് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നോളും. പിന്നെ ഈ ഒരു സ്റ്റിക്കിലേക്ക് അതങ്ങനെ ക്ലൈംബ് ചെയ്ത് പോകുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി കാണുക. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്ലാന്റ് റീപോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുപോലെ നമുക്ക് സിങ്കോണിയത്തിൻ്റെ ഈ ഒരു വെറൈറ്റി കൂടി റീപോട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ രണ്ട് ചെടികളും നല്ല അടിപൊളിയായിട്ട് നമ്മൾ റീപോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഞാൻ ഈ രണ്ട് ചെടികളും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. പിന്നെ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നല്ലൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.